രാജി, ഇതെന്റെ ഒരു ചെറിയ സമ്മാനമാണ്. ദയവായി സ്വീകരിക്കൂ, എന്നോട് ക്ഷമിക്കൂ. മറിയ ചേർത്തി, ആ എന്താ, ഇന്നലെ രാത്രി ആരെങ്കിലും ഇവിടെ വന്നിരുന്നു? ഇല്ല, ഇത് എന്തുവാടി സാരിയോ? ഇത് എപ്പ വാങ്ങിച്ചു? വാങ്ങിച്ചതല്ല, ആ സാറ് ജനാലയ്ക്കൽ കൂടി കൊണ്ടുവന്നിട്ടതാണ്. നീ ഭാഗ്യമുള്ളവളാടി. നീ ഇതെവിടെ പോവാ? ഞാൻ ഇപ്പൊ വരാം. ആ സാർ എവിടെ ഇല്ലേ? ചന്ദ്രൻ സാർ ഒന്ന് വിളിക്കോ. സാർ അകത്തുണ്ട്. ചന്ദ്രൻ സാറേ, സാറിനെ കാണാൻ ഒരാള് വന്നിരിക്കുന്നു. ഇത് നിങ്ങളാണ് എന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടത്? എന്റെ അനിയനെ കൊന്നത് പോരാഞ്ഞിട്ട് എന്നോട് പ്രേമമാണല്ലേ? എനിക്ക് സാരി വാങ്ങിത്തരാൻ ഞാൻ തന്നെ ആരാണ്? ഇത് കൊണ്ടുപോയി തന്റെ മറ്റൊരാൾക്ക് കൊടുക്ക്. എന്റെ വീട്ടിൽ മുറ്റമടിക്കുന്ന ചൂലുണ്ടെന്ന് ഞാൻ ഒരിക്കൽ തന്നോട് പറഞ്ഞു, അതിപ്പോഴും അവിടെ ഉണ്ട്. ഒന്ന് ഇറങ്ങി പോണം. അല്ല, പെണ്ണി വിളിക്കാൻ പോയി തോറ്റതിന് എന്റെ പുറത്താ കുതിര കയറാൻ വരുന്നേ? അവള് ഇവിടെ കാശിന് പത്ത, അവളെ വായിന്നാ കേട്ടത്. ഇനി ഇങ്ങനെ പോയി കൂട്ടിച്ചാകുന്നതല്ലോ. എന്താ ഒരുക്കം? എങ്ങോട്ടോ പുറപ്പെടാൻ പോകുന്ന പോലെ. ഒരാഴ്ച കോളേജ് അവധിയാണ്, വീട്ടിലൊന്ന് പോകാന്ന് കരുതി. അപ്പോ ഞാൻ ഇനി ഒരാഴ്ച കാത്തിരിക്കണം. എന്തിന്? ഒന്ന് കാണാൻ. എനിക്ക് പ്രേമമായി പോയി ബാബുട്ട, ഭയങ്കരമായ പ്രേമം. ആരോട്? നിങ്ങളോട് തന്നെ. അല്ലാതെ ആരെയാണ് ഞാൻ പ്രേമിക്കുക? ഇന്നൊരാളെ ശരിക്കും അവമാനിച്ചു. രാജി ആരാണെന്ന് മനസ്സിലാക്കി കൊടുത്തു. സുധാകരൻ വാച്ച് മുട്ടിച്ചു എന്ന് പറഞ്ഞ് അവനെ പോലീസ് ഏൽപ്പിച്ചില്ലേ? ആ സാറിനെ. അയാൾ ഒരു സാരി വാങ്ങി എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയി. ഞാനതെടുത്ത് ലോഡ്ജിൽ കൊണ്ടുവന്ന് അയാളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞു. അയാൾക്കിപ്പോ എന്നെ വേണം, എന്നോട് പ്രേമമാണ്. നീ എന്നാണ് എന്റെ പേർക്ക് തിരികെ എന്നാണ് എന്റെ ഭയം. ആരുടെ എഴുത്ത്? അമ്മയുടെ. വായിച്ചു നോക്കട്ടെ. നിന്റെ എഴുത്ത് വന്നു അന്വേഷിച്ച് രാധ കൂടെ കൂടെ ഇവിടെ വരാറുണ്ട്. നീ അവധിക്ക് വരുമ്പോൾ അവക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണം. ആരായി രാധ? ദൈവമേ, വയസ്സായ പെണ്ണുങ്ങൾ ആരെങ്കിലും ആയിരിക്കണേ. അവള് ചെറുപ്പമാണ്, സുന്ദരി. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ്. പ്രേമമാണ് അവൾക്ക് എന്നോട്? പ്രേമമാണ് ബാബുവേട്ടനോ? എനിക്കവളെ ഇഷ്ടമാണ്. കല്യാണം കഴിക്കുമോ? കഴിക്കും. ഭാഗ്യവതി. അതെന്താ? അവൾക്ക് ബാബുവേട്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാമല്ലോ. കല്യാണത്തിന് ബാബുവേട്ടൻ എന്റേതാണെന്ന് പറഞ്ഞ് ഞാൻ കേറി വന്നാൽ എന്ത് ചെയ്യും? ഞാൻ ആത്മഹത്യ ചെയ്യും. അതൊന്നും വേണ്ട കേട്ടോ, ഞാൻ വരില്ല. കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കൂ. റൂം നമ്പർ 112. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അവിടെ നിൽക്കണം. വേണ്ട, വയ്ക്കുള്ളൂ. ശരി. വിളക്കില്ലേ? ബൾബ് ഫ്യൂസ് ആയിപ്പോയോ? ചെവി കേൾക്കാത്ത ഒരുത്തന്റെ അടുത്തേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് താമോട്ടം പറഞ്ഞില്ലല്ലോ. ചന്ദ്രൻ സാറേ, ഈ മുറിയിൽ ഞാൻ എത്രയോ പേരുടെ കൂടെ ഉറങ്ങിയിരിക്കുന്നു. ഇവിടുത്തെ ലൈറ്റിന്റെയും ഫാനിന്റെയും സ്വിച്ച് എനിക്ക് നല്ല നിശ്ചയമാണ്. സാറ് വല്ലാതെ വിയർക്കുന്നു. സാറൊരു വിട്ടിയാണ്, അല്ലെങ്കിൽ ആർക്കാണെന്ന് പറയാതെ
എന്നെ വിളിച്ചുകൊണ്ട് വരണമെന്ന് ദാമോട്ടനോട് പറയുമോ? എന്നെ വിറ്റ് അതിന്റെ കമ്മീഷൻ വാങ്ങിയിട്ടല്ലേ അയാൾ ജീവിക്കുന്നത്? ആ എന്തിനാ എന്നെ വിളിച്ചത്? ഓ, എന്റെ ചോദ്യം അനാവശ്യമാണ്. എല്ലാവരും വിളിക്കുന്നത് തന്നെ നിങ്ങളും വിളിച്ചു. എന്നെ തുടരുത്, തൊട്ടാൽ ഞാൻ എന്താണെന്ന് താൻ അറിയാം. എഴുതേടോ എഴുതാക്കാൻ. താൻ എന്റെ അനിയനെ കൊന്നവനാണ്. തന്നോട് എനിക്ക് ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ കഴിയൂ? ഞാനൊരു തേപിടിശാലിന്റെ മഹത്വം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ എനിക്ക് തന്നോട് ഇങ്ങനെ പകരം കിട്ടാൻ കഴിയുമായിരുന്നില്ലല്ലോ. എന്നെ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാവരുടെയും കൂടെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. തന്റെ കൂടെ മാത്രം ഞാൻ ഒരിക്കലും അതിന് തയ്യാറാകില്ല. രാജി, എന്നോട് ക്ഷമിക്കൂ. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ലോകാരംഭം മുതലുള്ള എല്ലാ തെറ്റുകളും മനുഷ്യനെ ഒറ്റ വാക്കുകൊണ്ട് മായ്ച്ചു കളയുന്നു. ക്ഷമിക്കൂ എന്ന വാക്ക് പഠിച്ചാൽ മതി, ആർക്കും എന്തു തെറ്റും ചെയ്യാം. തന്നോട് ഞാൻ ക്ഷമിക്കില്ല. ഞാൻ പോകുന്നു.